ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു പുതിയ ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മുയൽ ചെവിയൻ കണ്ടോ? മുയൽ ചെവിയൻ, അതിൻ്റെ പൂവും ഇതെല്ലാം കണ്ടോ? നീണ്ട് ഇങ്ങനെ തണ്ട് നീണ്ടു വന്നിട്ട് അതിനകത്ത് പൂവുണ്ടാവണം. അതാണ് മുയൽ ചെവിയൻ. ഇത് പൂവാങ്കുരുന്ന്. ഇതിൻ്റെയും പൂവ് ഏകദേശം ഒരു സാമ്യമുണ്ട്. പിന്നെ ആ പൂവിന് നല്ല നീല കളറാണ് വിടർന്നു വരുമ്പോൾ. തണ്ട് ഇങ്ങനെ നീണ്ടു വരും, എന്നിട്ട് ശാഖകളുണ്ടാവും. ഉണ്ട്, അതിൻ്റെ ഇലയൊക്കെ കണ്ടോ? പൂവാങ്കുരുന്ന് ഇത് ആടലോടകം ഉണ്ടോ? ആടലോടകം. ഇതുണ്ടോ? പടയിഞ്ച, തൊട്ടാവാടി പടയിഞ്ച എന്നൊക്കെ പറയും. ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടാലോ അപ്പം തന്നെ അതിൻ്റെ ഇല ചുരുങ്ങിപ്പോവും. ഇതാണ് പടയിഞ്ച. ഇത് ഇത് ഈ ഇതുകൊണ്ട് നമുക്ക് ശ്വാസം മുട്ടൽ, വലിവ് എന്ന എങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഒരു മരുന്ന് ഉണ്ടാക്കാമെന്ന കാര്യം പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ നാല് കൂട്ടം മരുന്നും കൂടി നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെട്ടി എടുക്കണം, സമൂലം എടുക്കണം. എടുത്തിട്ട് തുല്യം ഒരു 100 ഗ്രാം വെച്ച് എടുത്താൽ മതി. 100 ഗ്രാം വെച്ചോ അല്ലെങ്കിൽ 50 ഗ്രാം വെച്ചോ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ പറ്റുന്ന അനുസരിച്ച്, 50 ഗ്രാം പറിക്കാൻ പറ്റുകയാണെങ്കിൽ 50 ഗ്രാം, 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം, 100 ഗ്രാം ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ, എപ്പോഴും ഇപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതിങ്ങനെ നാലും കൂടി ചെറുതാക്കി കുരുകുരുന്ന് വെട്ടി അരിഞ്ഞെടുത്തിട്ട് ഒന്ന് ഉരലിലോ എന്തെങ്കിലും ഇട്ട് ചതയ്ക്കുക. ചതച്ചിട്ട് ഒരു 4 ലിറ്റർ വെള്ളം എടുത്ത് അതിൽ കഷായമായിട്ട് 4 ലിറ്റർ വെള്ളം എടുത്ത് തിളച്ച് പോകരുതിട്ടോ. തിളച്ച് പോയാൽ അതിൻ്റെ ഗുണം, കഷായത്തിൻ്റെ ഗുണം പോവും. ഇത് കഷായമായിട്ട് വെന്തെടുക്കുക. 4 ലിറ്റർ വെള്ളത്തിൽ വെള്ളമാക്കി വെന്തിട്ട് ഒരു 1.5 ലിറ്റർ ആവുന്നവരെ നമ്മളത് വറ്റിക്കണം. എന്നാൽ അതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് ഒന്നിച്ച പെട്ടെന്ന് അങ്ങ് വറ്റിക്കരുത്. അത് പതുക്കെ ആദ്യം കുറച്ച് വറ്റിച്ചു കഴിഞ്ഞിട്ട് തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിടുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ അത് തണുത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ച്, അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് തിളപ്പിച്ച് 1.5 ലിറ്റർ ആകുന്ന വരെ വറ്റിച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് ഊറ്റിയെടുത്തിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് ഒരു കുപ്പിയിൽ എന്തെങ്കിലും ആക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ രാവിലെ ദിവസം ഈ വലിവ് ഉള്ളവർക്ക്, ശ്വാസം മുട്ടലും വലിവൊക്കെ ഉള്ളവർക്ക് ഇത് കുറച്ചിട്ട് ഒരു സ്പൂണിൽ, ഒരു ചെറിയ പിള്ളേരാണെങ്കിൽ 1 സ്പൂൺ ഇതിൻ്റെ കഷായം എടുത്തിട്ട് അത് രാവിലെ വൈകുന്നേരവും ആഹാരത്തിന് മുമ്പ് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ കഷായമൊക്കെ അങ്ങനെയല്ലേ കുടിക്കണേ. ഒരു സ്പൂണിലേക്ക് 1 സ്പൂൺ തേനും കൂടെ കൂട്ടി നമ്മളത് കുഞ്ഞു പിള്ളേർക്ക്, ചെറിയ പിള്ളേർക്ക്, കുഞ്ഞു തന്നെ മുല കുടിക്കുന്ന പിള്ളേർന്നും അല്ല കേട്ടോ, ഇച്ചിരി നടക്കണ 1-2 വയസ്സൊക്കെ ആയ പിള്ളേർക്ക് കൊടുക്കുക. പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിൽ 1 ഔൺസ് കഷായം വെച്ചെടുത്ത് അതിലേക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5-2 സ്പൂണോ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഏത് തേനായാലും കുഴപ്പമില്ല, തേനും ഒഴിച്ച് നമ്മൾ രാവിലെയും വൈകുന്നേരവും കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് 1-5 മാസം കഴിക്കുന്നതാണ് നല്ലത്. കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വലിവിൻ്റെ അസുഖവും പിന്നെ നമ്മുടെ ശ്വാസം മുട്ടൽ, വലിവ് അങ്ങനെ സംബന്ധമായ ശ്വാസം മുട്ടൽ, പിന്നെ ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നല്ല, ഷുഗറിനും നല്ലതാണ്. പിന്നെ ഇത് ശ്വാസം മുട്ടലിനും വലിവിനാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള അസുഖത്തിന് ഇത് നല്ലതാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് കഴിക്കാൻ നോക്കുക. കഴിച്ച് അതിൻ്റെ വിവരം നമുക്ക് ഇതിനകത്ത് എനിക്ക് പറയുക. എന്നോട് ഞാനിത് യൂട്യൂബിനകത്ത് ഇതിൻ്റെ ലിങ്കുണ്ട്. അതിന് ആ ലിങ്കിലേക്ക് നിങ്ങളതിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സൂസീസ് കിച്ചൺ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. സൂസീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക.
അത് കണ്ടിട്ട് ഈ ഇത് ഉണ്ടാക്കി നോക്കുക, അത് കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ഒരു ഇങ്ങനെയുള്ള വീഡിയോയും വരും, കിച്ചൺ ഐറ്റവും എല്ലാം വരുന്നുണ്ട്. എല്ലാ ഐറ്റവും എനിക്കറിയാവുന്ന എല്ലാ ഐറ്റവും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടത്തേക്ക് എല്ലാവർക്കും താങ്ക്സ്.